ഇച്ഛായന്റെ മേര് ഭാഗം 22. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായി വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. മറന്നു പോവാതിരിക്കാൻ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് രേഖപ്പെടുത്തൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ അരികിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും. നിങ്ങളുടെ രചനകൾ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുവാൻ ഹോം പേജിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. മീര. അവൻ മൃദുവായി അവളെ വിളിച്ചു. ആ വിളിയിൽ സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടായിരുന്നു. മുഖമുയർത്തി മീര അവനെ നോക്കി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തൂകാൻ തുടങ്ങി. അവളുടെ കണ്ണിലെ ദയനീയത അവനെ വല്ലാതെ ഉലച്ചു. മീര, ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. പക്ഷെ അത് നീ എൻ്റെ മാത്രമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇനിയും നീ എന്തിനാണ് എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത്? നിന്നെ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടിയോട് പോലും പരിധിയിൽ കവിഞ്ഞൊരു ബന്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല, നിന്നോടല്ലാതെ. അത് നിനക്കും അറിയാം അല്ലേ? അവൻ ചോദിച്ചു. മീര അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അതെ എന്ന് തലയാട്ടി. അവൻ്റെ കൈകൾ അവളുടെ കൈമുട്ടിന് മുകളിൽ ഒന്നുകൂടി മുറുകി. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാ നീ എന്നെ വിട്ടു പോയേ? നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനാ നീ? ഉള്ളിൽ നിന്നും ഉയർന്ന തേങ്ങലാൽ വാക്കുകൾ ഇടക്ക് വെച്ച് മുറിഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കാണുക അവളുടെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി. പെട്ടെന്നുള്ള തോന്നലിൽ മീര ജോണിനെ ഇറുകെ പുണർന്നു. അവൾ തേങ്ങിക്കരഞ്ഞു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ജോൺ നിന്നു. എന്തിനാ ഇച്ചായ എന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കണേ? സ്നേഹിച്ചു തുടങ്ങിയതല്ലായിരുന്നോ ഞാൻ? ആ രാത്രി എന്നിലെ പെണ്ണിനെ കേവലം വികാരം മാത്രം നോക്കി ഇച്ചായൻ കീഴ്പ്പെടുത്തിയപ്പോൾ മുറിവേറ്റൊരു മനസ്സുണ്ടെനിക്ക്. ഒളിച്ചോടിയത് വെറുപ്പ് കൊണ്ടല്ല, അത്രമാത്രം എൻ്റെ ഇച്ചായനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അന്വേഷിച്ചു വരുമെന്ന് കരുതിയില്ല ഞാൻ. വീടും വീട്ടുകാരെയും വിട്ട് മാറി നിന്നത് സന്തോഷത്തോടെ ദിയയുടെ കൂടെ ഇച്ചായൻ കഴിഞ്ഞോട്ടെയെന്ന് കരുതിയിട്ടാ. നീ കൂടെ ഇല്ലാതെ സന്തോഷത്തോടെ എനിക്കിരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചങ്ക് പറിച്ച് സ്നേഹിച്ചതല്ലേടാ ഞാൻ. ഓരോ തവണയും നീ വെറുപ്പാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ മദ്യത്തിൻ്റെ പുറത്ത് ഞാൻ അതൊരിക്കലും നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, അങ്ങനെയെങ്കിലും നീ എന്നെ വിട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയാ. അവൾ പതിയെ അവനിൽ നിന്നും അകന്നു മാറി. അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കത്തുന്നുണ്ടെന്ന് ആ നിമിഷം അവന് തോന്നിപ്പോയി. കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ നോക്കിയിട്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവളെയും കാത്ത് നിഷ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നിഷയോട് ഒരു മിനിറ്റ് എന്ന് കൈകൊണ്ട് കാണിച്ചിട്ട് അവൾ തൻ്റെ ക്യാബിൻ തുറന്ന് സിസ്റ്റം ഓഫ് ചെയ്തു. ബാഗും എടുത്ത് നിഷയുടെ അരികിലേക്ക് നടന്നു. കരഞ്ഞു കലങ്ങിയ മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി നിഷ ഒരു നിമിഷം നിന്നു. ശേഷം അവളുടെ കൈകൾ പിടിച്ച് പുറത്തേക്ക് നടന്നു. നിഷയും മീരയും നടന്നകലുന്നത് ജോൺ നോക്കി നിന്നു. ജോൺ പഴയ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു. ജോൺ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു. അവൻ അവളെ ഓർക്കുംതോറും സങ്കടമേറി വന്നു. അവളോടൊപ്പമുള്ള ജീവിതം അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരുപക്ഷെ അവനേക്കാളേറെ അവളും. അന്ന് ജോണിന് പകരം കാർത്തിക്കാണ് ഓഫീസിൽ വന്നത്. രാവിലെ ഓഫീസിലെത്തിയപ്പോൾ മുതൽ മീര അസ്വസ്ഥയാണ്. ജോണിനെ കാണാത്തത് തന്നെ കാരണം. എലി പുകയത്ത് കയറിയതുപോലെയുള്ള അവളുടെ വേവലാതിയും വെപ്രാളവും കണ്ട് നിഷ ചിരിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും മീര നിശബ്ദമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേഗത്തിൽ അകത്തേക്ക് നടന്നു പോകുന്ന ജോണിനെ അവൾ കണ്ടത്. അവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. എങ്കിലും ജോണിൻ്റെ പുറകിൽ വരുന്ന നെവിനെയും അവൻ്റെ കൂടെയുള്ള ദിയയെയും കണ്ടതും അവളുടെ കണ്ണുകളിലെ തിളക്കം എവിടെയോ പോയി ഒളിച്ചു. അവർ അകത്തേക്ക് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞതും എംപ്ലോയീസിനെ എല്ലാവരെയും കോൺഫറൻസ് ഹാളിലേക്ക് വിളിച്ചു. നെവിൻ എല്ലാവരോടും ഇരിക്കാൻ കൈ കാണിച്ചു. വട്ടത്തിലുള്ള വലിയ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരുന്നു. 500 ആളുകൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസ് വർക്കിന് വേണ്ടി മാത്രം 150 ആളുകളുണ്ടായിരുന്നു. ബാക്കി എല്ലാവരെയും ഡിപ്പാർട്ട്മെൻറ്റ്സ് അനുസരിച്ചാണ് വിളിപ്പിച്ചത്.
ജോണും കാർത്തിക്കും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോണിനോട് തൊട്ടു ചേർന്നിരിക്കുന്ന ദിയയെ കണ്ടതും മീരയുടെ മുഖം വല്ലാണ്ടായി. ദിയ എല്ലാവരെയും നോക്കുന്നതിനിടയിലാണ് മീരയെ കണ്ടത്. അവളെ കണ്ടതും അത്ഭുതം കൊണ്ട് ദിയയുടെ കണ്ണുകൾ കുറുകി. ഇടയ്ക്ക് വെച്ച് ജോൺ ദിയയെ നോക്കിയപ്പോൾ അവൾ വേറെവിടെയോ നോക്കിയിരിക്കുകയായിരുന്നു. ദിയയുടെ കണ്ണുകൾ പിന്തുടർന്ന ജോണിന്റെ കണ്ണുകൾ മീരയിലെത്തി നിന്നു. മീര ഇതൊന്നും അറിയാതെ നിഷയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ജോണിനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണെന്ന് മീരയ്ക്ക് മനസ്സിലായി. അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ദിയയുടെ കണ്ണുകളും തന്നിലേക്കാണെന്ന് മനസ്സിലായപ്പോൾ അവൾ മുഖം താഴ്ത്തി. നെവിൻ എല്ലാവർക്കും പുതിയ ആളെ പരിചയപ്പെടുത്തി. എല്ലാവരും കൈയടിച്ചുകൊണ്ട് ദിയയെ സ്വാഗതം ചെയ്തു. ദിയ മനസ്സിലെ കണക്കുകൂട്ടലുകൾ ഒന്നുകൂടി കൂട്ടിക്കിഴിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കമ്പനിയെപ്പറ്റി ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് നെവിൻ പോയി അവൻ്റെ സീറ്റിലിരുന്നു. പിന്നീട് സംസാരിച്ചത് കാർത്തിക്കാണ്. ഇതിനിടയിൽ പലവട്ടം മീരയുടെയും ജോണിൻ്റെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. എങ്കിലും അപ്പോഴെല്ലാം മീര മുഖം കുനിച്ചു. അത് കണ്ട് ചിരിച്ചുകൊണ്ട് ജോൺ കാർത്തിക്ക് പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്കിറങ്ങി. നിഷ മീരയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്തായിരുന്നു കണവനുമായിട്ട് കണ്ണുകൾ കൊണ്ടൊരു കഥകളി? നീ ഇച്ചായൻ്റെ അടുത്തിരുന്ന ആ സുന്ദരി പെണ്ണിനെ കണ്ടോ? പുതിയതായിട്ട് വന്ന കുട്ടിയല്ലേ? അതാ ദിയ. അവരിപ്പോഴും ഒരുമിച്ചാണോ മീര? ആ എനിക്കറിയില്ല. എൻ്റെ പൊന്നു മീരേ, നീ ഇച്ചായനോടുണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിൻ്റെ കാരണം ദിയയാണെന്ന് ഇച്ചായൻ ഇപ്പോഴും അറിയത്തില്ലെന്നാ. ദിയേച്ച് പറഞ്ഞൊന്നും ഞാൻ ഇച്ചായനോട് പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് സ്വയം ഒഴിഞ്ഞു മാറിയതാണെന്നാ ഇച്ചായൻ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കണേ. ആ എന്തായാലും കൊള്ളാം. അവർ പിന്നെയും സംസാരിക്കുന്നതിനിടയിലാണ് ജോൺ വരുന്നത്. ക്യാൻറ്റീനിലെ ടേബിളിന് ഇരുവശത്തായിട്ടാണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോണിനെ നിഷ മാത്രമേ കണ്ടുള്ളൂ. നിഷയെ നോക്കി അവനൊന്ന് ചിരിച്ചു. അവൻ്റെ ചിരിയുടെ അർത്ഥം മനസ്സിലായി എന്ന പോലെ നിഷയും അവനെ നോക്കി ചിരിച്ചു. ജോണിൻ്റെ പുറകിൽ തന്നെ നോക്കി നിൽക്കുന്ന കാർത്തിക്കിനെ കണ്ടതും നിഷ നാണത്തോടെ മുഖം കുനിച്ചു. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയ മീരയും നിഷയും അന്നമ്മച്ചേട്ടത്തിയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിലേക്കുള്ള ഭക്ഷണം നേരത്തെ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നമ്മച്ചേട്ടത്തിയുടെ കൂടെ ഏതോ സീരിയലും കണ്ട് മീരയും നിഷയും കൊണ്ടുപിടിച്ച സംസാരത്തിലാണ്. ഇടയ്ക്ക് വെച്ച് നിഷയുടെ ഫോൺ ബെല്ലടിച്ചതും അവൾ അതും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു. ഹലോ കിച്ചുവേട്ടാ. മറുതലക്കൽ കാർത്തിക്കായിരുന്നു. ബാക്കി എല്ലാവർക്കും അവൻ കാർത്തിക്കാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൻ കിച്ചുവാണ്. നിഷയ്ക്ക് മാത്രം കിച്ചുവേട്ടനും. മീരെന്തി? കാർത്തിക് അവളോട് ചോദിച്ചു. ഇവിടെ ഉണ്ട് കിച്ചുവേട്ടാ, അന്നമ്മച്ചേട്ടത്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് നിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ? ഇതുവരെ ഇല്ല കിച്ചുവേട്ടാ. സംശയത്തിന് ഞാൻ ഇട കൊടുക്കാറില്ല. ഒരു കണക്കിനോർത്ത ഞാൻ അവളോട് ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ എനിക്ക് അവളുടെ സന്തോഷമാണ് വലുത്. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.